ഹരിചന്ദനം രചന നീലക്കുറിഞ്ഞി അവതരണം സാലിം കരുളായി നിശ്ചയത്തിന് ശേഷം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ഹരിശങ്കർ ചന്ദനയുടെ വീട്ടിലെത്തി. സന്തോഷ് ഹരിയെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. ഹരി അവിടെ എത്തുമ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു. സന്തോഷ് വീടിന്റെ വരാന്തയിൽ ഒരു കസേരയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഹരിയെ കണ്ടപ്പോൾ സന്തോഷ് ചിരിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. മാമനൊന്നും ഓട്ടത്തിനൊന്നും പോയില്ലേ? ബുള്ളറ്റ് മുറ്റത്തിനൊരു സൈഡിൽ ഒതുക്കി നിർത്തി. അതിൽ നിന്ന് ഇറങ്ങുന്നതിനിടയിൽ ഹരി ചോദിച്ചു, പോയിരുന്നു മോനെ, ഒന്ന് രണ്ടിടത്ത് കല്യാണം ക്ഷണിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് ഇങ്ങ് പോന്നു. മോന്റെ വീട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട്, പിന്നെ മോന്റെ കടയിലേക്കും. അതൊന്നും വേണ്ട മാമ, വീട്ടിൽ പറഞ്ഞാ മതി. പ്രസന്നൻ വീട്ടിൽ കാണുമോ? അച്ഛൻ അവിടെ ഉണ്ടാകും. വാ ഇവിടെ ഇരിക്കും മോനെ, സന്തോഷം ഒരു കസേര നീങ്ങിയിട്ട് കൊണ്ട് പറഞ്ഞു. മോളെ ഒരു ചായ എടുക്ക്. അജിതേ ഹരി വന്നിരിക്കുന്നു, അകത്തേക്ക് നോക്കി സന്തോഷ് വിളിച്ചു പറഞ്ഞു. ഹരി മോനോ? ഹരിയെ കണ്ടതും നന്ദുവും അജിതയും ഇറങ്ങി വന്നു. ഇന്ന് കടയിൽ പോയില്ലേ? പോയിരുന്നു, വീടുപണി നടക്കുന്നിടത്ത് വരെ പോകണമായിരുന്നു, അതുകൊണ്ട് ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. മോനെ വീടുപണിക്ക് എന്തായി? ഞങ്ങളെ പാലുകാച്ചി വിളിക്കാരൊക്കെ ആയോ? അജിത വിശേഷം ചോദിച്ചു. ഏകദേശം തീരാറായി, കുറച്ച് പണികൾ കൂടിയുണ്ട്. എനിക്കെന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാരും അറിയിക്കാതിരിക്കുവോ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അറിയാം മോനെ, ഞാൻ ചോദിച്ചേന്നേ ഉള്ളൂ. ഹരിയേട്ടി ഇപ്പൊ വലിയ തിരക്കിലാന്ന് തോന്നല്ലോ, ഇവിടെ ഇങ്ങ് കാണാറിയില്ലല്ലോ. നന്ദന പരിഭവം പറഞ്ഞു. അവനെങ്ങനെ തിരക്കില്ലാതിരിക്കും, എല്ലാത്തിനും അവൻ തന്നെ വേണ്ടേ ഓടാൻ. സന്തോഷ് ഹരിയെ ന്യായീകരിച്ചു. അവര് സംസാരിക്കുന്നതിനിടയിൽ ചന്ദന ചായയുമായി വന്നു. മോനെ ചായ കുടിക്ക്. അജിത ചന്ദ്രയുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി ഹരിക്ക് കൊടുത്തു. അജിതയുടെ കയ്യിൽ നിന്നും ചായ വാങ്ങുമ്പോഴും ഒരിക്കൽ പോലും ചന്ദ്രയുടെ നേർക്ക് നോക്കാതിരിക്കാൻ ഹരി പ്രത്യേകം ശ്രദ്ധിച്ചു. അല്പനേരം കൂടി വാതിന്റെ അരികിലായി അവൾ നിന്നു, പിന്നെ പതുക്കെ അടുക്കളയിലേക്ക് നടന്നു. ഹരിയേട്ടൻ തന്നെ മനഃപൂർവ്വം അവഗണിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. എന്തായിരിക്കും തന്നോട് മാത്രം മകിഴ്ച, എത്ര ആലോചിച്ചിട്ടും അവൾക്ക് മനസ്സിലായില്ല. വീണ്ടും അവർക്കിടയിലേക്ക് ചെന്ന് ആ അവഗണന കണ്ടുകൊണ്ടിരിക്കാൻ അവൾക്ക് തോന്നിയില്ല. അവൾ തന്നെ മുറിയിലേക്ക് ചെന്ന് കട്ടിലേക്ക് കിടന്നൊരു മാഗസിൻ വെറുതെ മറിച്ച് നോക്കിക്കൊണ്ടിരുന്നു. സന്തോഷം ഹരിയും പലതും സംസാരിക്കുന്നിടയിൽ ചന്ദ്രന്റെ ജോലിക്കാര് സന്തോഷ് ഹരിശങ്കറിനോട് പറഞ്ഞു, ഇപ്പൊ ചന്ദ്രൻ ജോലിക്ക് പോകുന്നില്ലേ? ഇല്ല മോനെ. അതെന്താ, ജ്വല്ലറിലെ ജോലി രാജിവെച്ചതാണോ? അല്ല മോനെ, ഇനി ജോലിക്ക് ചെല്ലണമെന്ന് ഹരിദത്ത് പറഞ്ഞിട്ടാ. അതെന്താ, ഈ കല്യാണം വരെയെങ്കിലും പോകായിരുന്നല്ലോ. ഇനിയും മോളവിടെ ജോലിക്കാരെ നിൽക്കുന്നത് അവന് ഇഷ്ടല്ലെന്ന് അങ്ങനെ പറഞ്ഞു. അവൻ നിർബന്ധിച്ചത് കൊണ്ട് മാത്ര ജോലി നിർത്തിയത്, അല്ലാതെ അവൾക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല മോനെ. അജിതയും ചന്ദനയും ന്യായീകരിച്ചു. അവന് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെയല്ല ഹരിയേട്ടാ, ചേച്ചിയോട് മറ്റെവിടെയെങ്കിലും ജോലിക്ക് പോക്കോളാൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ഒരു ബാങ്കിൽ ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്, അവിടെ കിട്ടിയാ വിടാന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അത് എന്റെ ഫ്രണ്ട് ഐശ്വര്യ ജോലി ചെയ്യുന്ന ബാങ്കല്ലേ, ചന്ദന ഒരു ദിവസം അവിടെ വരുന്നത് ഞാൻ കണ്ടിരുന്നു. അവിടെയാണെങ്കിൽ ഐശ്വര്യോട് ഞാൻ പറയാം. അവിടെ തന്നെ മോനെ, അത് കിട്ടിയാ വളരെ ഉപകാരമായിരുന്നു. ഞാൻ നോക്കാം മാമാ. മോന് തരാനുള്ള പണം കുറച്ച് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, ബാക്കി അടുത്ത ആഴ്ച തരാട്ടോ. അത് സാരല്ല മാമാ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എനിക്ക് തരാനുള്ളത് കൊടുത്ത് മാമൻ വിഷമിക്കണ്ട. അത് എപ്പോഴാണേലും തരേണ്ടേ മോനെ, മോനും അത്യാവശ്യങ്ങളുള്ളതല്ലേ, അജിത് സങ്കടത്തോടെ പറഞ്ഞു. അതൊക്കെ എങ്ങനെയും നടക്കും, തൽക്കാലം ഇവിടുത്തെ അത്യാവശ്യം നടക്കട്ടെ. അത് സാരല്ല മോനെ, നിനക്ക് ഒരുപാട് ആവശ്യങ്ങളുള്ളതല്ലേ. സന്തോഷ അകത്തേക്ക് ചെന്ന് ഒരു ചെറിയ കവർ എടുത്തുകൊണ്ടൊന്ന് ഹരിക്ക് നേരെ നീട്ടി. എന്നാൽ അവനത് വാങ്ങാൻ മടിച്ചു. മേടിക്ക് മോനെ, അജിത ഹരിയെ നിർബന്ധിച്ചപ്പോ അവനത് വാങ്ങി. ഞാൻ ഇറങ്ങട്ടെ, ചെന്നിട്ട് കുറച്ച് അത്യാവശ്യങ്ങളുണ്ടായിരുന്നു, അവൻ എല്ലാവരോടുമായി പറഞ്ഞു. ശരി മോനെ, ബാങ്കിൽ തിരക്കാൻ മറക്കരുതേ. ഇല്ല, അവിടെ ചോദിച്ചിട്ട് ഞാൻ അറിയിക്കാം. ഓക്കേ മോനെ. ഹരിശങ്കർ തന്റെ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി പടി കടന്നു പോകുന്നത് പ്രതീക്ഷയുടെ സന്തോഷം നോക്കിയിരുന്നു. ഉദയാസ്തമയങ്ങൾ പലതും കടഞ്ഞു പോയി. നിശ്ചയത്തിന് ശേഷം പിന്നീടുള്ള ദിവസങ്ങളിലെന്നും വൈകുന്നേരങ്ങളിൽ ഹരിദത്ത് ചന്ദനയെ ഫോണിൽ വിളിച്ചിരുന്നു. ഒരു വൈകുന്നേരം ഹരിദത്ത് വിളിക്കുമ്പോൾ ചന്ദന വീട്ടിൽ തിരക്കിട്ട് ജോലിയിലായിരുന്നു. അടുക്കളയിലെ പാത്രങ്ങൾ കഴുകി വെക്കുന്നതിനിടയിൽ ചന്ദന ഫോൺ എടുക്കാൻ അല്പം വൈകി. എടോ ഫോൺ എടുക്കാൻ എന്തത്ര താമസം, അവന്റെ സ്വരത്തിൽ ദേഷ്യം കലർന്നിരുന്നു. അത് തെറ്റേട്ടാ, ഞാൻ അടുക്കളയെ കുറിച്ച് തിരക്കില്ലായിരുന്നു. അതാ താ ജ്വല്ലറി വന്നിരുന്ന സമയത്ത് പോലും ഇത്രക്ക് തിരക്കില്ലായിരുന്നല്ലോ, ഇപ്പോഴെന്താ? അത് ഇവിടെ അമ്മക്ക് വയ്യെന്നറിയാലോ, പിന്നെ വിവാഹം ക്ഷണിക്കാനും മറ്റും എനിക്ക് പോകണം, അതുകൊണ്ട് വീട്ടിലെ ജോലിയെല്ലാം കൂടുതലും വൈകിട്ടാണ് ചെയ്യുന്നത്. ശരി ശരി, ഞാൻ ചോദിച്ചതേ ഉള്ളൂ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട, കൂടുതൽ ചിരിക്കണ്ട, മര്യാദക്ക് ജോലിക്ക് വന്നോട്ട് എന്നെ വീട്ടിലെത്തിയപ്പോ തെറ്റിന് സമാധാനമായല്ലോ, അവൾ പിണക്കം നടിച്ചു പറഞ്ഞു. അതോർത്ത് നീ വിഷമിക്കണ്ട, എന്റെ വീട്ടിലോട്ട് വാ, നിനക്കവിടെ ഇഷ്ടംപോലെ ജോലിയുണ്ട്. അപ്പൊ അവിടുത്തെ വീട്ടുജോലിക്കാണ് എന്നെ കൊണ്ടുപോകുന്നേ? ഹെടി പെണ്ണെ, അതിനിടെ വേറെ ആളുണ്ട്, അല്ലെങ്കിൽ പിന്നെ എന്ത് ജോലിയാ? അതോ എന്റെ കാര്യങ്ങൾ നോക്കേണ്ടേ, അത് തന്നെ നല്ല പണിയാ. ഓ അതാണോ, സാരല്ല, ആ ജോലി ഞാൻ നന്നായി ചെയ്തോളാം. നീ കരുതും പോലെ എളുപ്പമൊന്നുമല്ലത്, എന്നെ നോക്കാൻ വലിയ പാടാ. അതെന്തായാലും കുഴപ്പമില്ല, അത് എത്ര പാടാണ് ഞാൻ സഹിച്ചോളാം.
നിനക്കും ഓക്കെ ആണെങ്കിൽ പിന്നെ എനിക്കെന്താ, ഞാനിവിടെ ദിവസം എടുക്ക നമ്മുടെ വിവാഹത്തിന്റെ. നീയോ അങ്ങനെയല്ലേ ചന്തു, എനിക്ക് ഇവിടെ ഇപ്പൊ തന്നെ നല്ല പണിയുണ്ട്, ഒന്നും ഓർത്തുകൊണ്ടിരിക്കാൻ നേരല്ല. അപ്പൊ നീ എന്നെ പറ്റി ഓർക്കാറൊന്നുമില്ല ചന്തു, അവൻ പരിഭവത്തോടെ ചോദിച്ചു. ഞാൻ മറന്നിട്ടില്ല, അത് പോരെ ദത്തേട്ടാ. മറക്കാൻ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ. ദത്തേട്ട എന്തേത് കൊച്ചുകുട്ടികളെ പോലെ, പിന്നല്ലാതെ എനിക്ക് നിന്നെ അത്രക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ ഞാൻ എപ്പോഴും ഓർത്തിരിക്കാം. അത് പോരെ പോരാ, പിന്നെ പിന്നെ എന്ത് ചെയ്യണം ഞാൻ, ഇടയ്ക്ക് നിനക്ക് ഇങ്ങോട്ടും വിളിക്കാം. അതാണോ ഉദ്ദേശിച്ചേ, ഞാൻ വിളിക്കാം. പറഞ്ഞാ പോരാ, വിളിക്കണം. വിളിക്കാൻ ദത്തേട്ടാ, പിന്നെ ജ്വല്ലറിയിൽ എല്ലാരും ഞാൻ തിരക്കിന്ന് പറയണേ. പറയാം. ദത്തേട്ടൻ നാളെ പോകേണ്ടേ? പോകണം. എന്നാ ഞാൻ വെച്ചേക്കട്ടെ. വിളിക്കണം. അവൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു, വിളിക്കാം. ചന്തു, പുറത്തു നിന്ന് അജിതയുടെ ശബ്ദം. ദത്തേട്ട അമ്മ വിളിക്കുന്നു, ഞാൻ വെച്ചേക്കട്ടെ. ശരി എന്നാ. അച്ഛൻ വരുമ്പോഴേക്കും കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി വെക്കണേ, അജിത അടുക്കളയിലേക്ക് നോക്കി പറഞ്ഞു. ശരി അമ്മേ. സന്തോഷ വിവാഹത്തിന് ക്ഷണിക്കുന്നതിനും മറ്റുമായി തിരക്കില്ലായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ ബന്ധു വീടുകളിൽ മറ്റും വിവാഹം ക്ഷണിച്ചു. രാത്രി വൈകിയും ഓട്ടോയുമായി കിട്ടുന്ന ഓട്ടത്തിനൊക്കെ പോയി. എങ്ങനെയും നല്ല രീതിയിൽ മോട് വിവാഹം നടത്തണം, അത് മാത്രമായി നല്ല മനസ്സിൽ. അജിതക്ക് ആരോഗ്യ പ്രശ്നം കാരണം അധികം യാത്ര ചെയ്യാൻ പറ്റാത്ത കൊണ്ട് എല്ലാവരുടെ സന്തോഷം തന്നെ എത്തേണ്ടതായി വന്നു. ചന്ദനയാകട്ടെ നന്ദുവിനെയും കൂട്ടി കൂട്ടുകാരുടെ വീടുകളിലും വിവാഹം ക്ഷണിക്കുന്ന തിരക്കിലായിരുന്നു. ചന്ദനയും നന്ദവും ടൗൺ വരെ പോയി അത്യാവശ്യ സാധനങ്ങൾ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരുന്നിടയിൽ ചന്ദനയുടെ ഫോണിൽ ആരോ വിളിച്ചു. ആരാ ചേച്ചി? നന്ദൻ ആകാംക്ഷയോടെ ചോദിച്ചു. പരിചയമില്ലാത്ത നമ്പറാണല്ലോ, അവൾ ഫോണ് കട്ട് ചെയ്ത് പറഞ്ഞു. എന്നാൽ വീണ്ടും അതേ നമ്പറിൽ നിന്ന് തന്നെ കോള് വന്നു. ചേച്ചി ഫോൺ എടുക്ക്, കാര്യം തന്നെ അറിയാലോ. അത് വേണോ? അവൾ സംശയത്തോടെ നന്ദനെ നോക്കി. ചേച്ചി എടുക്ക്. ചന്ദന ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. മോളെ ഞാൻ ജോയിയാ, അച്ഛന്റെ കൂട്ടുകാരൻ, എന്നെ അറിയില്ലേ? അറിയാം. എന്താ ചായ? അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു. അത് മോളെ, പെട്ടെന്നെന്തോ അറിയാതെ ഒരു വിറയിൽ തന്റെ ശരീരമാകെ പടരുന്നത് പോലെ അവൾക്ക് തോന്നി. ഫോണിൽ ജോയിച്ചായന്റെ ശബ്ദമിട്ടിരുന്നു. അച്ചായ എന്താ കാര്യം, എന്താന്ന് പറയേ, അച്ഛൻ എവിടെ, എന്താ പറ്റിയേ? ഓരോന്ന് ചോദിക്കുമ്പോഴും എന്തെന്നറിയാതെ ഒരു ഭയം അവളെ പൊതിഞ്ഞു. അവൾ അറിയാതെ ചന്തുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. മോളെ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് മോള് വിഷമിക്കരുത്. മോടെ അച്ഛൻ ഇവിടെ സിറ്റി ഹോസ്പിറ്റലിലുണ്ട്. അച്ഛനെന്താ അവിടെ, എന്ത് പറ്റി അച്ഛനെ? ഒരു തേങ്ങലിന്റെ സ്വരത്തിൽ അവൾ ചോദിച്ചു. സന്തോഷിനൊരു ആക്സിഡന്റ് പറ്റി മോളെ. തൽക്കാലം ഇത് അമ്മയെ അറിയിക്കണ്ട, മോളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലോട്ട് വാ. ഞാൻ വരാച്ചായ. ഏത് ഹോസ്പിറ്റലാന്നാ പറഞ്ഞേ? ഇവിടെ സിറ്റി ഹോസ്പിറ്റലിൽ അച്ഛനെ അഡ്മിറ്റ് ആക്കിയേക്കുവാണേ. എല്ലാം പറയാം. മോളിങ്ങോട്ട് വാ, ഞാൻ ഉടനെ വരാം. അത്രയും നേരം ചന്ദനയുടെ സംസാരം ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു നന്ദു. എന്താ ചേച്ചി? ചേച്ചി എന്താ വല്ലാതിരിക്കുന്നേ? ആരാ വിളിച്ചേ? എന്താ കാര്യം? ചന്ദനയുടെ മുഖഭാവം കണ്ട് നന്ദു അപ്പാളത്തോടെ തിരക്കി. അവളോട് എന്ത് പറയണമെന്ന് ചന്ദന ഒരു നിമിഷം ആലോചിച്ചു. ചേച്ചി എന്താ ആലോചിക്കുന്നേ? നന്ദു അച്ഛന്റെ കൂട്ടുകാരനെ വിളിച്ച് അച്ഛന് വീണ്ടും ആക്സിഡന്റ് പറ്റിയെന്ന് പറയുന്നു. അയ്യോ ചേച്ചി, നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തുടങ്ങിയിരുന്നു. നമ്മളിനി എന്ത് ചെയ്യും? ആരോടൊന്ന് സഹായിക്കാൻ പറയുന്നത്? അമ്മയോട് എങ്ങനെ പറയും ചേച്ചി? ഓരോന്ന് ചോദിക്കുമ്പോൾ അവളുടെ സ്വരം പതറിയിരുന്നു. വേണ്ട നന്ദു, അമ്മയോട് തൽക്കാലം ഒന്നും പറയണ്ട. പിന്നെ എങ്ങനെ ചേച്ചി? നന്ദു നീ വീട്ടിലേക്ക് ചെല്ല്, അമ്മയോട് എന്തെങ്കിലും കള്ളം പറയാം, അതല്ലേ പറ്റൂ. അമ്മയുടെ കാര്യം നിനക്ക് അറിയാലോ. ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് തിരിച്ച് അച്ഛന്റെ അടുത്തേക്ക് പോകാം. ശരി ചേച്ചി, വേഗം ചെല്ല്, ഞാൻ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞോളാം. അവൾ കണ്ണുകൾ തുറച്ചുകൊണ്ട് പറഞ്ഞു. ചന്ദന ഹോസ്പിറ്റലിൽ എത്തുമ്പോ അവളെയും കാത്ത് ജോയി ഹോസ്പിറ്റലിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അച്ഛനെവിടെ? ജോയിയെ കണ്ടുടനെ അവൾ ചോദിച്ചു. എന്റെ കൂടെ വാ. മറുപടി ഒന്നും പറയാതെ ജോയി വേഗത്തിൽ മുന്നോട്ട് നടന്നു. അവൾ പിറകി ചെന്നെത്തിയത് ഒരു ഐസുവിന്റെ മുൻപിലായിരുന്നു. കുറച്ചാളുകൾ അവിടെ പലയിടത്തായി കൂടി നിൽപ്പുണ്ട്. അവിടെ അടക്കി പിടിച്ച സംസാരം കേൾക്കാം. അയ്യോ അച്ചായ, എന്റെ അച്ഛൻ ഇവിടെയാണോ? ഐസിയു എന്ന ബോർഡ് കണ്ടതും അവളുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പാഞ്ഞു. എന്ത് സംഭവിച്ചതാ അച്ഛന്? അവർ അപ്പാളത്തോടെ ജോയിയോട് തിരക്കി. മോളെ അച്ഛന്റെ വണ്ടിയിൽ ഒരു ലോറി വന്നിടിച്ചതാ. ജോയിയുടെ വാക്കുകൾ കേട്ടപ്പോ അവൾക്ക് തലകറന്ന പോലെ തോന്നി. താഴെ വീഴാതിരിക്കാൻ അവൾ ഭിത്തിയിൽ ചാരി നിന്നു. അച്ഛനെ എനിക്കൊന്ന് കാണാൻ പറ്റില്ലേ? കണ്ണീരോട് അവൾ ചോദിച്ചു. ഇല്ല മോളെ, ഈ പാരയെ അകത്തേക്ക് കയറ്റില്ല. മോൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒന്ന് വിളിക്ക്, അച്ഛന് അത്യാവശ്യമായ ഒരു ഓപ്പറേഷൻ വേണം. പിന്നെ അച്ഛന്റെ ഫോണിതാ, മോള് പിടിച്ചോ, അതിന് കേടൊന്നും പറ്റിയിട്ടില്ല. ഇതീന്നാ മോളുടെ നമ്പറിലേക്ക് കിട്ടിയത്. ജോയി ഫോൺ അവളുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ആരെ വിളിക്കും? ബന്ധുക്കളുണ്ടെങ്കിലും ഈ അവസ്ഥയിൽ സഹായിക്കാൻ കഴിയുന്നവരാരുമില്ല. ബന്ധുക്കൾ പലരുടെയും മുഖങ്ങൾ അവരുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഇപ്പോൾ അത്യാവശ്യമായി തനിക്ക് താങ്ങായി നിൽക്കുന്നത് ഒരാളാണ്. ദത്തേട്ടനെ വിളിക്കാം. ഈ അവസ്ഥയിൽ തന്നെ സഹായിക്കാൻ കഴിയുന്നത് ദത്തേട്ടനാണ്. അവൾ വേഗം ഹരിതത്തിന്റെ ഫോണിൽ വിളിച്ചു. ഹരിതത്ത് തന്റെ ജോലി തിരക്കിൽ നിൽക്കുന്ന സമയത്താണ് ചന്ദനെ വിളിക്കുന്നത്. ഈ സമയത്ത് അവൾ വിളിക്കാറുള്ളതല്ല. ആകാംക്ഷയോടെ അവൻ ഫോൺ എടുത്തു. എന്താ ചന്ത ഈ നേരത്ത്? ദത്തേട്ട ഞാനിവിടെ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്, ഒന്നിങ്ങോട്ട് വരുമോ? എന്താ ചന്തു, എന്ത് പറ്റി?
അച്ഛനൊരു ആക്സിഡന്റ്, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഒന്ന് വേഗം വരാമോ? ഓ, ഞാനിപ്പോ ജ്വല്ലറിയില്ല, നീ വിഷമിക്കാതെ, ഞാൻ ഉടനെ വരാം. വേഗം വരണേ. വരാം. മോളെ, ആരെങ്കിലും വരുമോ? ജോയി അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഞാൻ വിളിച്ചിട്ടുണ്ട്, ഉടനെ വരാന്ന് പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോ അവൾ വീണ്ടും ഹരിതത്തിനെ വിളിച്ചു. ദത്തേട്ടൻ എവിടാ? ഞാൻ വീട്ടിലേക്ക് പോവുക, അമ്മയും അച്ഛനെയും കൂടി ഉടനെ വരാം, നീ വിഷമിക്കാതെ. ദത്തേട്ട, ഞാനിവിടെ ഒറ്റക്ക. പറയുമ്പോൾ അവളുടെ സ്വരം കരച്ചിലിന്റെ പക്കോളമെത്തി. ഞാൻ ഉടനെ വരാം, നീ വിഷമിക്കാതെ. വേഗം ബാധത്തേട്ടാ, എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. ഞാൻ വരാം. ഫോണ് കട്ട് ചെയ്തിട്ട് അവൾ നാലുപാടും നോക്കി. അവിടെ ഇവിടെ കൂടി നിൽക്കുന്നവർ അവളെ സഹതാപത്തോടെ നോക്കുന്നു. അതിൽ പരിചയമുള്ള മുഖങ്ങൾ ഒന്നും തന്നെയില്ല. ജോയിയും ഓട്ടോ ഡ്രൈവർമാരെന്ന് തോന്നിക്കുന്ന മറ്റു ചിലരും ഒരിടത്തായി നിൽക്കുന്നുണ്ട്. ജോയിടൊക്കെ അവളെ നോക്കുന്നുണ്ട്. ആരും സഹായിക്കാനില്ലാതെ ആശ്രയമറ്റവളെ പോലെ ഏങ്ങിക്കരഞ്ഞുകൊണ്ട് അടുത്ത് കണ്ടൊരു കസേരയിലേക്ക് അവളിരുന്നു. തലക്ക് കൈത്താങ്ങി. ഇനി എന്ത് എന്ന് ആലോചിക്കുന്നതിൽ പല മുഖങ്ങളും അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. അമ്മയുടെയും നന്ദുവിന്റെയും മുഖം ഓർത്തപ്പോ അവർക്ക് താനല്ലാതെ മറ്റാരുമില്ലല്ലോ ചിന്ത അവളുടെ മനസ്സിലേക്ക് വന്നു. എവിടെ നിന്നൊരു ധൈര്യം മനസ്സിൽ നിറയുന്ന പോലെ, ആരും തുണയില്ലാത്തവർക്ക് ഈശ്വരൻ ഉണ്ടാകുന്ന ഒരു തോന്നൽ. അവൾ പതുക്കെ എഴുന്നേറ്റ് ഐസുവിന്റെ അടുത്ത് നിന്നിരുന്ന ജോയിയുടെ അടുത്തേക്ക് നടന്നു. എന്തൊക്കെയോ ആലോചിച്ചുറപ്പിച്ച പോലെയായിരുന്നു അവളുടെ മുഖം. എന്താ മോളെ? അവൾ അടുത്തേക്ക് വന്നപ്പോ ജോയി ചോദിച്ചു. ഹോസ്പിറ്റലിലെ ചെലവിന് പണം വേണ്ടേ? എന്റെ കല്യാണ ആവശ്യത്തിനായി വെച്ചിട്ടുള്ള കുറച്ച് പൈസയുണ്ട്, അത് ബാങ്കിൽ നിന്ന് എടുക്കാം. ഇന്നിനി പറ്റില്ല മോളെ, സമയം കഴിഞ്ഞില്ലേ. അപ്പോഴാണ് അവൾ സമയത്തെ കുറിച്ച് ഓർത്തത്. നന്ദു ഇപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ടാകും, അമ്മയോട് അവൾ എന്തായിരിക്കും പറഞ്ഞിരിക്കുക? പാവമ്മ, ഇതറിഞ്ഞാൽ എങ്ങനെ സഹിക്കും? ഓരോന്ന് ആലോചിച്ച് നിൽക്കുന്നിടയിൽ ഫോണ് ശബ്ദിച്ചു. നന്ദുവാണ്. അവൾ ഫോണ് ചെവിയോട് ചേർത്തു. ചേച്ചി. നന്ദനയുടെ ശബ്ദം അവൾക്ക് അറിയുകയാണെന്ന് തോന്നി. എന്താ നന്ദു, നീ അമ്മയോട് എന്ത് പറഞ്ഞു? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. ചേച്ചി, അച്ഛനെ അപകടം പറ്റിയെന്ന് അമ്മയെ അറിഞ്ഞു ചേച്ചി. ഞാൻ വരുന്നതിന് മുന്നേ ആരോ അമ്മയെ അറിയിച്ചു. അമ്മയോട് അച്ഛനെ കാണണമെന്ന് കരയാ. ഞാൻ എന്ത് ചെയ്യണം ചേച്ചി, പറയേ. നന്ദു, അച്ഛൻ ഐസിയുല, ആരെയും കാണിക്കില്ല, പിന്നെ അമ്മ വന്നാൽ എങ്ങനാ? അവൾ വിഷമത്തോടെ പറഞ്ഞു. ഇങ്ങനെ ആയാൽ കരഞ്ഞു കരഞ്ഞ് അമ്മക്ക് വല്ലത് പറ്റും. ഞാൻ അമ്മയും കൊണ്ട് അങ്ങോട്ട് വരട്ടെ. അവിടെ വേറെ ആരുണ്ട് ചേച്ചി? തെറ്റെന്നെ വിളിച്ചോ? വിളിച്ചു, വരാന്ന് പറഞ്ഞു. ഇപ്പൊ ചോദിച്ചാനൊക്കെ ഇവിടെ ഉണ്ട്. എനിക്കത് പേടിയാവുന്നു ചേച്ചി, ഞാൻ അമ്മയും കൂട്ടി വരാം. ഇവിടെ അമ്മക്ക് എന്തെങ്കിലും വന്നാ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. പോരുമ്പോ വീട്ടിൽ പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോ. അച്ഛൻ അലമാരി നോക്കിയാ മതി. ബസ് നോക്കി നിൽക്കണ്ട, ഒരു വണ്ടി വിളിച്ച് പോരെ, വേഗം വരണേ. ശരി ചേച്ചി, വെക്കട്ടെ. അവൾ അവിടെ നിരത്തിയിട്ടിരുന്ന ബെഞ്ചുകളിൽ ഒന്നിൽ വീണ്ടും പോയിരുന്നു. ഐസിയുവിന് മുന്നിൽ ആരുടെയൊക്കെയോ ബന്ധുക്കൾ കൂടി നിൽക്കുന്നുണ്ട്. പതിഞ്ഞ ശബ്ദത്തിൽ അവിടെ എവിടെയായി എന്തൊക്കെയോ സംസാരിക്കുന്നവർ. എല്ലാവരുടെയും കണ്ണുകളിൽ ആകാംക്ഷയും ദുഃഖവും കലർന്ന ഭാവം. ഇടയ്ക്ക് ഐസിയുവിന്റെ വാതിൽ തുറന്ന് പുറത്ത് നിൽക്കുന്ന ബന്ധുക്കളോട് എന്തൊക്കെയോ നിർദ്ദേശം കൊടുക്കുന്ന നേഴ്സുമാർ. ജോയിയും മറ്റുള്ളവരും ഇടയ്ക്ക് പുറത്ത് വരുന്ന നേഴ്സിനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അവിടേക്ക് നോക്കുമ്പോഴെല്ലാം അവൾക്ക് കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. രണ്ട് കൈകൾ കൊണ്ട് മുഖം പൊത്തി അവൾ വിങ്ങിക്കരഞ്ഞു. അല്പസമയം കഴിഞ്ഞപ്പോ ജോയി അവൾക്ക് അരികിലെത്തി. മോളെ, മോളെ. അവൾ മുഖം ഉയർത്തി നോക്കി. അച്ഛന്റെ ഓപ്പറേഷന് വേണ്ടപ്പെട്ടവരാണെങ്കിലും ഒപ്പിട്ട് കൊടുക്കണം, ഇവിടെ ഇപ്പൊ മോളല്ലേ ഉള്ളൂ. അച്ഛായ, ഇത്രയും വലിയ ഹോസ്പിറ്റലിലെ ചെലവ് നമുക്ക് താങ്ങാൻ പറ്റുമോ? മോളെ, അച്ഛന്റെ അവസ്ഥ കുറച്ച് സീരിയസ് ആണ്. ഇപ്പൊ വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോക ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരുപാട് പൈസ ആകില്ലേ? മോള് സമാധാനായിരിക്കും, എന്തെങ്കിലും വഴിയുണ്ടാകും. അവൾ നിസ്സഹതയോടെ അയാളെ നോക്കുക മാത്രം ചെയ്തു. പെട്ടെന്ന് അവളുടെ ബാഗിൽ നിന്നും ഫോണ് ശബ്ദിച്ചു. അച്ഛന്റെ ഫോണാണ്. അവൾ പെട്ടെന്ന് എടുത്ത് നോക്കി. ഹരിശങ്കർ. ഫോണിൽ ആ പേര് തെളിഞ്ഞു കണ്ടപ്പോ വരണ്ടുണങ്ങിയ മരുഭൂമിയിൽ തെളിഞ്ഞിറവ് കണ്ട ഏകാന്ത യാത്രികയെ പോലെ അവളുടെ മനസ്സിൽ പ്രതീക്ഷയുടെ ഒരു വെളിച്ചം തെളിഞ്ഞു.